Hi friends, welcome back to C4 Creative World. I am Nasrat. Ini nih mandiri kudo, nalar taste style lah, pepper chicken yang baik tana. Apaan amuk petan dene, nongi itu beram. Adi nih bende, 1 kilo chicken ana, nyani bade edit beceri kuna tuh. Chicken nanai kariki berarti aki bece tana. Itu boleh pizza ki mana, bekan aite. Ini adi leka awasnya maya, 2 sawalnya ana chopped beceri kuna tuh. Karena apa awasnya tuh nalar edit beceri tuh. വെളുത്തുള്ളി ഒരു കുടം വെളുത്തുള്ളിയാണ് പേസ്റ്റ് ആക്കി വെച്ചിരിക്കുന്നത് ഇഞ്ചി അതുപോലെ മീഡിയം സൈസ് ഇഞ്ചിയാണ് പേസ്റ്റ് ആക്കി വെച്ചത് മൂന്ന് പച്ചമുളക് നീളത്തിൽ കീറി വെച്ചിട്ടുണ്ട് മൂന്ന് വറ്റൽമുളകും മാറ്റി വെച്ചിട്ടുണ്ട് പെരുംജീരകവും നല്ല ജീരകവും സമാസമം എടുത്ത് പൊടിച്ചു വെച്ചതാണ് അപ്പോൾ നമുക്ക് ജീരകം ആവശ്യത്തിനുള്ളത് ഇട്ട് കൊടുക്കാം അതുപോലെ കുരുമുളക് പൊടിച്ചു വെച്ചിട്ടുണ്ട് Pepper powder നമുക്ക് ആവശ്യത്തിനുള്ളത് ഇട്ടു കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായ ബാക്കി ഇൻഗ്രീഡിയൻസ് ഞാൻ ആ സമയത്ത് പറയുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഗ്യാസിലേക്ക് പാൻ വെച്ചു കൊടുത്തിട്ടുണ്ട്. പാൻ ചൂടാകുമ്പോൾ ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. സൺഫ്ലവർ ഓയിൽ ആണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഓയിൽ ചൂടായപ്പോൾ മൂന്ന് പട്ടയും രണ്ട് കരാമ്പും ഇട്ടു കൊടുക്കുന്നുണ്ട്. അതിലേക്ക് മൂന്ന് വറ്റൽമുളക് മാറ്റി വെച്ചതും കൂടി കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുക്കുന്നുണ്ട് ചൂടായി വന്നപ്പോൾ അതിലേക്ക് സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറുതായി സോൾട്ട് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പച്ചമുളകും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം എല്ലാം കൂടെ ഒന്ന് വഴറ്റി കൊടുക്കാം ഇനി പൊടികളെല്ലാം ചേർത്തി കൊടുക്കാം ചെറിയ ജീരകവും വലിയ ജീരകവും മിക്സാക്കി പൊടിച്ചത് ഒരു മൂന്ന് സ്പൂണാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒന്നര സ്പൂണ് പെപ്പർ പൗഡറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അര സ്പൂണ് മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി അതിലേക്ക് ഒന്നര സ്പൂണ് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം പൊടികളുടെ എല്ലാം പച്ചമണം പോകുന്നത് വരയ്ക്കും നന്നായി ഒന്ന് വഴറ്റി കൊടുക്കണം കറിവേപ്പില കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം നല്ലതുപോലെ മിക്സ് ആക്കി കൊടുക്കാം ഇപ്പോൾ ചിക്കനിലേക്ക് ഒരു കാൽ ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പത്ത് മിനിറ്റ് അടച്ചു വെച്ചിട്ടുണ്ട് തുറന്നു നോക്കിയിട്ടുണ്ട് ചിക്കൻ്റെ വെള്ളവും ഇറങ്ങി വന്നിട്ടുണ്ട് അതുപോലെ വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തതും വന്നിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് ചിക്കൻ്റെ വെള്ളം ഒഴിക്കണം നിർബന്ധമൊന്നുമില്ല ഞാനിപ്പോൾ കുറച്ച് വലിയ പീസ് ആയതുകൊണ്ടാണ് വെള്ളം ചേർത്തി കൊടുത്തത് വെള്ളം ചേർക്കാതെ തന്നെ ചിക്കൻ വെന്ത് കിട്ടുന്നതാണ് അതുപോലെ തന്നെ പച്ചമുളക് ചേർത്തുമ്പോൾ മൂന്ന് പച്ചമുളകിന് പോലെ രണ്ടെണ്ണം ചേർത്തിയാലും മതിയാവും കുട്ടികൾക്കെല്ലാം കൊടുക്കുമ്പോൾ പച്ചമുളക് കുറയ്ക്കുന്നതാണ് നല്ലത് അപ്പോൾ എരിവ് കുറച്ച് കുറഞ്ഞു കിട്ടുന്നതാണ് നമ്മുടെ ചിക്കനൊക്കെ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഗ്രേവി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ എടുക്കാവുന്നതാണ് ഡ്രൈ ആക്കണം വെച്ചാൽ കുറച്ച് നേരം കൂടി വെച്ച് ഡ്രൈ ആക്കി എടുക്കാവുന്നതാണ് അപ്പോൾ ഓക്കെ ഏകദേശം ആയി വന്നിട്ടുണ്ട് ഞാൻ ചെറുതായി ഒന്ന് ഡ്രൈ ആക്കി എടുക്കുകയാണ് നമ്മുടെ പെപ്പർ ചിക്കൻ്റെ മണമൊക്കെ നന്നായി വരുന്നുണ്ട് മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒന്നും ചേർത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെ പെപ്പറിൻ്റെ മണമാണ് നമുക്ക് എടുത്തു വരുന്നത് അപ്പോൾ ഇതാ നമ്മുടെ ടേസ്റ്റ് ആയിട്ടുള്ള പെപ്പർ ചിക്കൻ റെഡിയായി വന്നിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായി വരുന്നതായിരിക്കും അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നവരേക്കും ബൈ താങ്ക് യു